നമസ്കാരം. തുടർച്ചയായ 7-ാം ദിവസവും യുക്രൈന് മേലുള്ള സൈനിക നടപടി റഷ്യ ശക്തമായി തന്നെ തുടരുകയാണ്. യുക്രൈന്റെ തലസ്ഥാനമായ കീവിന് ഏറ്റവും അടുത്തെത്തിയതായിട്ടാണ് ഒടുവിലത്തെ റിപ്പോർട്ട്. റഷ്യൻ സേന ഏതാണ് മണിക്കൂറുകൾക്കകം തലസ്ഥാന നഗരമായ കീവ് വളയും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളടക്കമുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ കീവിൽ നിന്നും ഇന്ത്യക്കാരടക്കമുള്ള പലരെയും ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് ഓപ്പറേഷൻ ഗംഗ എന്ന പേരിൽ വലിയ തോതിലുള്ള ഒരു രക്ഷാദൗത്യം യുക്രൈനിൽ നടത്തുന്നു. 4 കേന്ദ്രമന്ത്രിമാർ യുക്രൈൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ യുദ്ധവിമാനം, വ്യോമസേനയുടെ വിമാനമടക്കമുള്ള വിമാനങ്ങൾ അവിടേക്ക് തിരിച്ചു കഴിഞ്ഞു. നേരത്തെ എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ, യാത്രാ വിമാനങ്ങൾ മാത്രമാണ് അവിടെ നിന്നും യാത്രക്കാരെ ഒഴിപ്പിച്ചിരുന്നത്. ഏതാണ്ട് 200-250 ആൾക്കാരെ മാത്രം ഒരു തവണ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു. കാരണം അവിടേക്ക് ഈ ചെറു രാജ്യങ്ങളിൽ പലതിലേക്കും വലിയ വിമാനങ്ങൾ ചെന്ന് ലാൻഡ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കാരണമാണ് ഇത്തരം ചെറിയ വിമാനങ്ങൾ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി ഒഴിപ്പിക്കലുകൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ പോലുള്ള വിമാനങ്ങൾ തന്നെ രക്ഷാദൗത്യത്തിന് ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുകയാണ്. ആദ്യ വിമാനം ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാണ്ട് 60% ഇന്ത്യക്കാരെയും ഇന്ത്യ യുക്രൈന് പുറത്തെത്തിച്ചു കഴിഞ്ഞു. നിരവധി പേർ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളുടെ സേഫ് സോണുകളിലേക്ക് നിരവധി പേർ എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് 60% പേരെ യുക്രൈനിൽ നിന്ന് ഇന്ത്യ ഒഴിപ്പിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് വരുന്നത്. ഈ സമയത്ത് തമിഴ്നാട്ടിലേക്ക് വന്ന തമിഴ്നാട് വിദ്യാർത്ഥികൾ, അവിടെ യുക്രൈനിൽ പഠിക്കുകയായിരുന്ന, ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്ന തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായി തമിഴ്നാട്ടിലെ മന്ത്രി വിമാനത്താവളത്തിലെത്തുന്നു. അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നു. പക്ഷേ അപ്പോഴും മുദ്രാവാക്യം വിളിക്കുന്നത്, വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്നത് മോദിക്ക് വേണ്ടിയാണ്. ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു, വന്ദേ മാതരം വിളിക്കുന്നു, ഏറ്റവും അവസാനം മോദി വാഴുക എന്ന മുദ്രാവാക്യം ആണ് അവർ വിളിക്കുന്നത്. DMK മന്ത്രിയെ സാക്ഷിയാക്കിക്കൊണ്ട്, DMK മന്ത്രിസഭയുടെ പ്രതിനിധിയെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് അവർ മോദിക്ക് വേണ്ടി, പ്രധാനമന്ത്രി മോദിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത് എന്നോർക്കണം. തമിഴ്നാട്ടിലെ ഈ വിമാനത്താവളത്തിൽ നടന്ന ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. സ്വീകരിക്കാൻ ചെന്ന തമിഴ്നാട് മന്ത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അവർ മോദിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത്. കാരണം അവർക്കറിയാം പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഇന്ത്യ എത്ര താല്പര്യമെടുത്തുകൊണ്ടാണ് അവരെ അവിടെ നിന്നും പുറത്തെത്തിച്ചത് എന്ന്. യുദ്ധമേഖലയാണ്, നാലുപാടും യുദ്ധം നടക്കുന്നു, സ്ഫോടനങ്ങൾ നടക്കുന്നു ആകാശത്ത്. യുക്രൈൻ്റെ ആകാശത്തെ എമ്പാടും റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ചീറിപ്പായുന്നു. ആ അവസരത്തിൽ ഇന്ത്യയുടെ രക്ഷാദൗത്യം, മറ്റ് രാജ്യങ്ങൾ വഴിയുള്ള ഇന്ത്യയുടെ രക്ഷാദൗത്യം, അതുപോലെ തന്നെ കിഴക്കൻ പ്രദേശങ്ങളിലും മറ്റും കുടുങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ എത്ര ചടുലമായിട്ടാണ് ഇന്ത്യൻ എംബസിയും അവിടുത്തെ പ്രവർത്തകരും അവിടെ നിന്നും സുരക്ഷിതമായി മറ്റ് രാജ്യത്തിൻ്റെ അതിർത്തികളിലേക്ക് എത്തിച്ചതെന്നും അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നും, അവർ ദൃക്സാക്ഷികളാണ്, അവർക്ക് നേരിട്ടറിയാവുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയം എന്തായാലും, മുന്നിൽ നിൽക്കുന്നത് ഏത് മന്ത്രിയായാലും മോദിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചേ മതിയാകൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.